നമുക്ക് ഇന്നിപ്പോ ജസ്റ്റ് സ്കാനിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി സെം എന്താണ് എന്ന ഒരു കൺസൈസ് നോട്ടിലേക്ക് പോവാം. ഇതിനകത്ത് നിങ്ങളുടെ സിലബസിലുള്ളത് പ്രിൻസിപ്പിളും ഇൻസ്ട്രുമെന്റേഷനും വിത്ത് ബ്ലോക്ക് ഡയഗ്രാണ്. എന്താണ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അറിയാം, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സാധനങ്ങളെ മാഗ്നിഫൈ ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ആണ് നമ്മളൊക്കെ വളരെ വൈഡ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കണ്ണുകൊണ്ട് ഓൾമോസ്റ്റ് 100 മൈക്രോമീറ്റർ വരെയുള്ള സാധനങ്ങളെ കാണാൻ പറ്റും. അതിനേക്കാളും താഴെയുള്ള സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ഉണ്ട്. ടിൽ 1 മൈക്രോമീറ്റർ സംഭവങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. അതിന്റെ താഴത്തേക്ക് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് കൊണ്ട് പോസിബിൾ ആവുന്നില്ല. അപ്പം നാനോ സ്ട്രക്ചേഴ്സിനെല്ലാം ക്യാരക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അതിന്റെ റീസൺ എന്താ, വേവ് ലെങ്ത് റേഞ്ച് തന്നെയാണ്. ലൈറ്റിന്റെ വേവ് ലെങ്ത് റേഞ്ച് എന്ന് പറയുന്നത് 400 മുതൽ 800 വരെയാണ്. ആ ഒരു 100 നാനോമീറ്റർ റേഞ്ചിലുള്ള ഒബ്ജക്ട്സിനെ കാണാൻ ലൈറ്റ് വെച്ച് കൊണ്ട് ഡിഫിക്കൽട്ട് ആണ്. അപ്പം അത് ആ ഒരു കേസിലാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോയിട്ടുള്ളത്. ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് പല ടൈപ്പ് ഉണ്ട്. അതിനകത്ത് വളരെ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും ടണലിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും സെമും. ഇത് രണ്ടുമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്സ്. ഇതൊരു സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ വ്യൂ ആണ്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോൺ പോയി പഠിക്കുന്ന സമയത്ത് സ്പെസിമെന്റ് മുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ആദ്യം പഠിക്കുന്നത്. ഇലക്ട്രോൺ ഇന്ററാക്ഷൻ വിത്ത് മാറ്റർ, അതാണ് ഫസ്റ്റ് ഇതിന്റെ പ്രിൻസിപ്പിൾ. ബേസിക്കലി എങ്ങനെയാണ് ഇലക്ട്രോൺ ഇതിനോട് ഇന്ററാക്ട്. ഒരു ഇൻസിഡന്റ് ബീം ഓഫ് ഇലക്ട്രോൺ എന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ഇനി അങ്ങോട്ട് പറയുമ്പോൾ പ്രൈമറി ബീം എന്ന് പറയുന്നു, പ്രൈമറി ഇലക്ട്രോൺ ബീം എന്ന് പറയുന്നു. ഇലക്ട്രോൺ ബീം ജസ്റ്റ് ഒരു മാറ്ററിന് മുകളിൽ കുറേയൊക്കെ ഇലക്ട്രോൺസ് അത് ബാക്ക് സ്കാറ്റേർഡ് ആയി പോകും. എന്ന് വെച്ചാൽ ജസ്റ്റ് ലൈക്ക് എ റിഫ്ലക്ഷൻ, നമ്മളുടെ ഈ മെറ്റീരിയൽ ഒരു മിററിനെ മാതിരി ജസ്റ്റ് ഇലക്ട്രോൺസിനെ റിഫ്ലക്ട് ചെയ്ത് ബാക്കോട്ട് വിടുന്നു. അത് ഓൾമോസ്റ്റ് നമ്മളുടെ സ്പെസിമന് 90 ഡിഗ്രിയിൽ ബാക്കോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇലക്ട്രോൺ ഒരു മാറ്ററിനോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ പല തരത്തിൽ അത് ഡീൽ ചെയ്യാം. അതൊരു സിമ്പിൾ ലൈറ്റ് ഒരു മാറ്ററിനോട് ഇന്ററാക്ട് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല. നിങ്ങൾക്കറിയാം ഇലക്ട്രോൺസ് ഹൈലി അയണൈസിങ് പവർ ഉണ്ട്. പിന്നെ നടത്തിട്ടുണ്ട് കുറെ ഇലക്ട്രോൺസ് ഈ ഇതിനകത്തോടെ വളരെ തിൻ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഈ വരുന്നത് വളരെ ഹൈ ബീം ഓഫ് ഇലക്ട്രോൺസ് ആണ്. കുറെ ഇലക്ട്രോൺസ് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. ഈ ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോൺസ് ഇതിന് വേറൊരു സംഭവം ഉണ്ട്, ടെം എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു കൺസെപ്റ്റും ഉണ്ട്. ടണലിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ഈ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വേറെ സംഭവം വേറെ തന്നെയാണ്, വേറൊരു ഇൻസ്ട്രുമെന്റ് തന്നെയാണ്. ഇപ്പൊ തൽക്കാലം നമുക്ക് ഇതിനകത്തേക്ക് പറയാം. പിന്നെ കുറെ ഇലക്ട്രോൺസ് ഈ സ്പെസിമെൻ അബ്സോർബ് ചെയ്യുന്നുണ്ടാവും. ഇനി സെമിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ഇലക്ട്രോൺസ് ബാക്ക് സ്കാറ്റേർഡ് ആയിട്ട് റിഫ്ലക്ട് ചെയ്തിട്ട് പോകുന്ന ഇലക്ട്രോൺസ് ആണ്. ഇതാണ് ഹൈ എനർജിയിൽ കുറെ ഇലക്ട്രോൺസ് റിഫ്ലക്ട് ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ ഹൈ എനർജിയിൽ ഉണ്ടാവുക. പിന്നെ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഇന്ററാക്ഷൻ നമ്മൾ ഇലാസ്റ്റിക് ഇന്ററാക്ഷൻ എന്നും ബാക്കി എല്ലാ ഇന്ററാക്ഷനെയും നമ്മൾ ഇൻഇലാസ്റ്റിക് ഇന്ററാക്ഷൻ എന്നും പറയുന്നു. ഇൻഇലാസ്റ്റിക് ഇന്ററാക്ഷൻസിന്റെ അകത്ത് പ്രധാനമായിട്ട് വരുന്നത് സെക്കൻഡറി ഇലക്ട്രോൺസ്, ഓഗർ ഇലക്ട്രോൺസ്, എക്സറേസ്, കൺതടോലും. അത് സെമ്മിന്റെ അകത്ത് വളരെ വൈഡായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഇലക്ട്രോൺസും ബാക്ക് സ്കേറ്റഡ് ഇലക്ട്രോൺസും എക്സറേസും ആണ്. ഈ ഇൻഇലാസ്റ്റിക് ഇന്ററാക്ഷനെ പറ്റി ഇനി നമുക്ക് പറയാം. ഇൻഇലാസ്റ്റിക് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെമ്മിന്റെ അകത്ത് ഇലക്ട്രോൺ ബീം പതിച്ചതിന് ശേഷം ആ മോളിക്കുളിന്റെ അകത്ത് നടക്കുന്ന ഒരു സീരീസ് ഓഫ് കെമിക്കൽ പ്രോസസ് കാരണം ലിബറേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ പറയുന്ന സംഭവങ്ങൾ. ഒരു പ്രൈമറി ഇലക്ട്രോൺ ബീം പതിക്കുന്ന സമയത്ത് അതിന് കുറെ സെക്കൻഡറി ഇലക്ട്രോൺസ് ആയിട്ടും എക്സറേസ് ആയിട്ടും മറ്റും കാഥോഡോലുമിനെസെൻസ് ആയിട്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. പ്രൈമറി ഇലക്ട്രോൺ ബീം ഇത് ഒരു മാറ്ററിലേക്ക് ബന്ധിക്കുമ്പോൾ അതിന്റെ അറ്റത്തിലുള്ള ന്യൂക്ലിയസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് അതിന്റെ റൂട്ട് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതാണ് ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺ. ഒരു പ്രൈമറി ബീം നമ്മളുടെ ഒരു അറ്റത്തിലേക്ക് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ആ അറ്റത്തിലുള്ള ഒരു ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്ത് പോയിട്ടുണ്ടാകുന്നതാണ്. അതെന്ന് വെച്ചാൽ ആ അറ്റത്തിലുള്ള ഒരു ഇലക്ട്രോൺസിനെ നോക്കൌട്ട് ചെയ്തിട്ടാണ് ഈ സംഭവം തട്ടിത്തെറിപ്പിച്ചിട്ടാണ് സെക്കൻഡറി ഇലക്ട്രോൺസ് പോകുന്നത്. സെക്കൻഡറി ഇലക്ട്രോൺസ് ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസിന്റെ അത്ര ഇന്റൻസിറ്റി ഉണ്ടാവില്ല, കുറച്ച് ഇന്റൻസിറ്റി. സെക്കൻഡറി ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ന്യൂക്ലിയസിനോട് അടുത്തുള്ള ലോവർ ഷെല്ലിൽ നിന്നാണ് ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് പോകുന്നത്, അൺസ്റ്റേബിൾ സിറ്റുവേഷനിലേക്ക് പോകും. കാര്യം എന്താണെന്ന് വെച്ചാൽ മുകളിലുള്ള ഇലക്ട്രോൺസിനൊക്കെ ഹൈ പവർ ഉണ്ട്, അത് താഴത്തേക്ക് വരാനൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം ഏറ്റവും ഈസി ആയിട്ട് വരാൻ പറ്റുന്ന ഇലക്ട്രോൺസ് ജമ്പ് ചെയ്ത് ആ പൊസിഷനെ ഒക്യുപ്പ് ചെയ്യാൻ നോക്കും. ആ ഒക്യുപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹൈ എനർജി ഇലക്ട്രോൺസ് ആണ്, ഇവിടെ ഇതിന് ഇതൊരു ലോ എനർജി ഇലക്ട്രോൺ ആയി കൺവേർട്ട് ചെയ്യാണ്. ആ സമയത്ത് എന്ന് പറയുന്നത് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ആ സ്പെസിഫിക് എനർജി ഇതിനകത്ത് നിന്ന് ലിബറേറ്റ് ചെയ്ത് പോകും. ആ ലിബറേറ്റ് ചെയ്ത് പോകുന്ന എനർജി മിക്കവാറും ഫോട്ടോൺ ആയിട്ടായിരിക്കും പോകുന്നത്. ആ ഫോട്ടോൺ ഒരു എക്സ് റേ ആവാം, കാഥോഡ് ലുമിനസെൻസ് എന്തെങ്കിലും ആവാം.
എക്സ്റേ ഇൻഫ്രാ റെഡ് പോകുന്നു. ആ എക്സ്റേ ഓരോരോ ആറ്റത്തിന്റെ സൈസിനനുസരിച്ച് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്റേന്റെ ഫ്രീക്വൻസിയിലും വേവ്ലെങ്തിലും വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ നമുക്ക് ഈ ഇരിക്കുന്ന ആറ്റം ഏതാണ്, അത് കോപ്പറിന് ഒരു സ്പെസിഫിക് എക്സ്റേ ആയിരിക്കും, അയണിന് വേറെ സ്പെസിഫിക് എക്സ്റേ ആയിരിക്കും. അതിൻ്റെ ഓപ്പറേഷൻ സ്റ്റേറ്റിനനുസരിച്ച് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് എക്സ്റേസ് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് അങ്ങനെ എലമെൻ്റൽ അനാലിസിസ് ഈ സെം വെച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഈ ഓഗർ ഇലക്ട്രോൺസും. ഓഗർ ഇലക്ട്രോൺസിൻ്റെ കേസിലേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എപ്പോഴാണോ ഈ സെക്കൻഡറി ഇലക്ട്രോൺസിനെ പ്രൈമറി ഇലക്ട്രോൺ ബീം വന്ന് നോക്കൗട്ട് ചെയ്യുന്നത്, ആ സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ എനർജി ചേഞ്ച് ഉണ്ടാവും. ആ എനർജി മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ആ ഒരു എനർജി വേറൊരു ഇലക്ട്രോണിനെ നോക്കൗട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന സമയത്ത് ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്തു, ആ എനർജി വേറൊരു ഇലക്ട്രോണിനെ നോക്കൗട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്, മുകളിലേക്ക് തെറിച്ചു പോകാനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനെ ഓഗർ ഇലക്ട്രോൺ എന്ന് പറയുന്നു. ഈ ഓഗർ ഇലക്ട്രോൺസ് സെക്കൻഡറി ഇലക്ട്രോൺസിനേക്കാളും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൻ്റെ പോസിറ്റീവ് എഫക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചും കൊണ്ട് നമുക്ക് എലമെന്റൽ അനാലിസിസും ചെയ്യാൻ പറ്റും. ആ ഓഗർ ഇലക്ട്രോണിന്റെ ക്യാരക്ടർ അനുസരിച്ച് ആറ്റം ടു ആറ്റം ഇലക്ട്രോൺസിനെ അഡ്ഹെയർ ചെയ്ത് പിടിക്കാനുള്ള, അല്ലെങ്കിൽ അതിനോട് ചേർത്ത് പിടിക്കാനുള്ള, ചില കേസിൽ ആറ്റം ഇലക്ട്രോൺസ് ലൂസ്ലി ബൗണ്ട് ആയിരിക്കും, ചില കേസിൽ ആറ്റംസ് സ്ട്രോങ്ലി ബൗണ്ട് ആയിരിക്കും. ഈ ലൂസ്ലി ബൗണ്ട് ആയ കേസിലാണ് ഓഗർ ഇലക്ട്രോൺസിന് ഏറ്റവും കൂടുതൽ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്യാരക്ടറിസ്റ്റിക് എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് അത് നമ്മൾ എലമെന്റൽ അനാലിസിസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തൊക്കെയാണ് സെർവ് വെച്ച് കിട്ടുന്നത്, നമുക്ക് വേണ്ട ടോപ്പോഗ്രഫി കിട്ടും, മോർഫോളജി കിട്ടും, കമ്പോസിഷൻ കിട്ടും, ക്രിസ്റ്റലൈനിക് ഇൻഫർമേഷൻ കിട്ടും. ഇത്രയും സംഭവമാണ് ഒരു സെമ്മിൻ്റെ അകത്ത് കിട്ടും. ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് വെച്ചാൽ ജസ്റ്റ് എങ്ങനെയാണ് ഇത് ലുക്ക് ലൈക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഹാർഡ്നെസ്, അതിൻ്റെ ഷൈ എത്ര ഷൈനിങ് ആണ് മെറ്റീരിയൽ, അതൊക്കെ ടോപ്പ്. മോർഫോളജി എന്ന് പറയുന്നത് സൈസ്, ഷേപ്പ് എക്സാക്റ്റ് ആയിട്ട് എങ്ങനെയാണ് അത് കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. കമ്പോസിഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മളിപ്പം പറഞ്ഞു എക്സ്റേയും ഇതൊക്കെ വെച്ചിട്ട്. ഇത് സാധാരണ ടോപ്പോഗ്രഫി, മോർഫോളജി, ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിലും കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. അതിനെ കൂടാതെ നമുക്ക് സെം ഇലക്ട്രോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ കമ്പോസിഷൻ മനസ്സിലാക്കാൻ പറ്റും. എന്താ വെച്ചാൽ എക്സ്റേയും ഓഗർ ഇലക്ട്രോൺ വെച്ചുകൊണ്ട് നമുക്ക് കമ്പോസിഷൻ എടുക്കാൻ പറ്റും. ഓഗർ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി എല്ലാ സെമ്മിൻ്റെത്തും ഉണ്ടായിക്കൊള്ളുന്നില്ല, അതൊരു അഡീഷണൽ സെറ്റപ്പ് ആയിട്ടാണ് സെമ്മിന് പ്രൊഡ്യൂവേഡ് ചെയ്യുന്നത്. നമ്മൾ അത് അറ്റാച്ച് ചെയ്യണം, പിന്നെ അത് വേണമെങ്കിൽ വെക്കാം, വേണ്ടെങ്കിൽ ഒഴിവാക്കിയിടാം. അതിൻ്റെ സംഭവമായിരിക്കും. പിന്നെ ക്രിസ്റ്റലോഗ്രാഫിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു മോളിക്കുളിന്റെ എങ്ങനെയാണ് ഓർഡേർഡ് അവർ അറേഞ്ച്മെന്റ് ആണോ, നോൺ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആണോ, ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആണെന്ന് വെച്ചാൽ കോമ്പൗണ്ട് നല്ല ക്രിസ്റ്റലൈൻ ആണ് എന്നുള്ളതും ക്രിസ്റ്റൽ ഡിഫെക്ട്സും ഒക്കെ ചെറിയ രൂപത്തിലെങ്കിലും നമുക്ക് സെമിന്റെ അകത്ത് പറയാൻ പറ്റും. പിന്നെ എന്താണ് ഒരു സെമിന്റെ ഇൻസ്ട്രുമെന്റേഷൻ, സെമിന്റെ ഇൻസ്ട്രുമെന്റേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത്, അതിനൊരു ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഇലക്ട്രോൺ ഗണ്ണുണ്ട്, പിന്നെ ഒരു വാക്വം സിസ്റ്റം ഉണ്ട്, സ്പെസിമൻ സ്റ്റേജ് ഉണ്ട്, പിന്നെ സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ടറും ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺ ഡിറ്റക്ടേഴ്സും എക്സ്റേ ഡിറ്റക്ടറും ഉണ്ട്, പിന്നെ ഒരു സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഡിസ്പ്ലേ യൂണിറ്റ് ഉണ്ട്. ഇതാണ് ഏറ്റവും നല്ല ഇമേജ് നിങ്ങൾക്ക് ഒരു എക്സാമിനൊക്കെ വരയ്ക്കാൻ പറ്റുന്ന ഇമേജ് ഉണ്ട്. ഇവിടെ ഒരു ഇലക്ട്രോൺ സോഴ്സ് ഉണ്ട്. ഈ ഇലക്ട്രോൺ സോഴ്സ് എന്ന് പറയുന്നത് ടെൻഷൻ ആയിരിക്കും മിക്കവാറും, ജസ്റ്റ് പിന്നെ ഇപ്പം കുറച്ച് അലോയ് ആയിട്ടുള്ള സോഴ്സസും വരുന്നുണ്ട്. ടെൻഷൻ സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഹീറ്റ് ചെയ്യുന്ന ഹീറ്റ് ചെയ്യുമ്പോൾ വളരെ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് നാല് ഡയറക്ഷനിലും അത് ലിബറേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് അത് അതിനെ ഒരു ഒരേ സൈഡിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ആനോഡ് വെക്കും. ആ ആനോഡിനുള്ളിൽ കൂടി നമുക്ക് ഇലക്ട്രോൺസിനെ ഡയറക്റ്റ് ചെയ്ത് സ്പെസിഫിക് കണ്ടൻസർ ലെൻസസിലേക്ക് കൊടുക്കും. അങ്ങനെ ഇലക്ട്രോൺസിനെ നമ്മൾ നല്ല കണ്ടൻസ് ചെയ്ത രൂപത്തിൽ അതിനെ ഒബ്ജക്റ്റീവ് ലെൻസസിലേക്ക് ഇടും. ഈ ഒബ്ജക്റ്റീവ് ലെൻസിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോൺവെക്സ് ലെൻസ് മാതിരി തന്നെ ഇതിനെ ഫോക്കസ് ചെയ്യും നമ്മുടെ സ്പെസിമെനിലേക്ക്. നമുക്ക് വളരെ നാരോ ആയിട്ടുള്ള ഫോക്കസ് കിട്ടണം, അവിടെ നാനോ റേഞ്ചിലുള്ള ഫോക്കസ് കിട്ടണം. അപ്പോൾ ഏറ്റവും നല്ല ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്റ്റ്. പിന്നെ നമ്മൾ വൺസ് ഇത് ഇവിടെ ഇലക്ട്രോൺസ് ഇവിടെ പതിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് തിരിച്ചു പോകാനുള്ള ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് ആവശ്യമാണ്, ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺ ഡിറ്റക്ടർ ആവശ്യമാണ്. ഈ ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് കാരണം ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസിനെ നേരെ 90 ഡിഗ്രിയിൽ തന്നെ വെച്ചിട്ട് അതിനെ ഡിറ്റക്ട് ചെയ്യും. എന്താ വെച്ചാൽ ഈ ഡിറ്റക്ടറിന് അറിയില്ല ഇത് വരുന്നത് ഓഗർ ഇലക്ട്രോൺ ആണോ, ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺ ആണോ, സെക്കൻഡറി ഇലക്ട്രോൺ ആണോ. അപ്പൊ അത് നമ്മൾ ഓരോരോ ഡിറ്റക്ടർ ഏത് പൊസിഷനിലാണ് വെക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. അപ്പം ഈ ബാക്ക് സ്കാറ്റേർഡ് ഡിറ്റക്ടർ വെക്കണം. പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിറ്റക്ടേഴ്സിന്റെ. പിന്നെ നമുക്ക് സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ടർ എന്ന് പറയുന്നത് ഒരു 45 ഡിഗ്രിയിൽ വെക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിറ്റക്ടറും അറിയില്ല ഈ വരുന്നത് ബാക്ക് സ്കാറ്റേർഡ് ആണോ എന്നോ ഉള്ള ഡീറ്റെയിൽസ് ഒന്നും, അത് ഓഗർ ഇലക്ട്രോൺസ് ആണോ എന്നും. അപ്പോൾ നമ്മളതിൻ്റെ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ അതിൻ്റെ ആംപ്ലിഫയർ ഉണ്ട്. ആ സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ടറിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറവായിരിക്കും, അത് ജസ്റ്റ് ആംപ്ലിഫൈ ചെയ്തിട്ട് മുന്നോട്ട് ഇടുന്നു. പിന്നെ പറഞ്ഞാൽ ഈ എക്സ്റേ ഡിറ്റക്ടർ, എക്സ്റേ ഡിറ്റക്ടർ എക്സ്റേസ് ഇതിനകത്ത് ലിബറേറ്റ് ചെയ്യുന്ന എക്സ്റേസിൻ്റെ ഫോട്ടോസിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കും. പിന്നെ നിങ്ങളാണ് എവർ ഹാർട്ട്.
ഡിറ്റക്ടർ എന്ന് പറയുന്നത് സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ടർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കിക്കളയാം, ഈ സെക്കൻഡറി ഇലക്ട്രോൺസ് എപ്പോഴാണോ വന്ന് സ്പെസിമെനിലേക്ക് വീഴുന്നത് ആ അത് ജസ്റ്റ് ഈ ഈ സാധനത്തിന് ഒരു സിൻഡിലേറ്റർ ഉണ്ട്. സിൻഡിലേറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റിസീവർ മോഡൽ തന്നെയാണ്. സെക്കൻഡറി ഇലക്ട്രോൺസ് വന്ന് വീഴുന്ന സമയത്ത് തന്നെ അതിൻ്റെ സിൻഡിലേറ്ററിൻ്റെ മുകളിൽ വന്ന് ഈ സിൻഡിലേറ്റർ ഇതിന് ലൈറ്റ് ഒരു ഫ്ലൂറസെന്റ് മെറ്റീരിയലാണ്. ഈ ഇലക്ട്രോൺസ് പോയി ചെയ്യുമ്പോൾ തന്നെ അത് സിൻഡിലേറ്റർ എക്സൈറ്റർ സ്ട്രിപ്പിലേക്ക് പോയിട്ട് തിരിച്ച് ഗ്രൗണ്ട് സ്ട്രിപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് അത് കുറച്ച് ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് ചെയ്യും. കറസ്പോണ്ടിങ് ഫ്ലൂറസെൻസ് ആ സെൻറ്റിലേറ്റർ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫ്ലൂറസെൻസ് വെച്ചും കൊണ്ട് നമുക്ക് ഇവിടെ ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത് സാധാരണ ഫോട്ടോൺസ് ആണ്. ആ ഫോട്ടോൺസ് വെച്ചും കൊണ്ട് പി എം ടി ഡിറ്റക്ടർ വർക്ക് ചെയ്യും. പി എം ടി ഡിറ്റക്ടർ പിന്നീട് ഇതിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് തന്നെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇതെന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി പി എം ടി ഇവിടെ യൂസ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ടെക്നോളജിയിൽ ശരിക്കും ലൈറ്റിന്റെ ഫോട്ടോൺസിന്റെ ഡിറ്റക്ഷൻ വളരെ എളുപ്പമാണ്. കമ്പാരിറ്റീവ്ലി ഇലക്ട്രോൺസിന്റെ ഡിറ്റക്ഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ഉള്ളതുകൊണ്ടാണ് അതിനെ ആദ്യം ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ അതിനെ ഇലക്ട്രിക്കൽ സിഗ്നലായി കൺവേർട്ട് ചെയ്തിട്ടാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് ആസ് സച്ച് ഡിറ്റക്ട് ചെയ്യാനുള്ള ടെക്നോളജി നമ്മൾ വീക്ക് ആയതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ചെയ്യുന്നുണ്ടാവുക. അപ്പം ഇതാണ് സംഭവം. സെക്കൻഡറി ഇലക്ട്രോൺസ് വരുന്നു, വീക്ക് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ്. അത് ജസ്റ്റ് ഫ്ലൂറസെന്റ് ആയിട്ടുള്ള സെന്റിലേറ്ററിന്റെ മുകളിൽ പതിക്കുന്നു. ആ സെന്റിലേറ്റർ പിന്നെ ലൈറ്റ് അതിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈറ്റ് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ലൈറ്റ് വേവ്സിനെ നമ്മൾ വീണ്ടും ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് വെച്ചുകൊണ്ട് ഡിറ്റക്ട് ചെയ്യുന്നു. സാമ്പിൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വെച്ചാൽ ഇത് കുറച്ച് കണ്ടക്റ്റീവ് ആയിട്ടുള്ള നോൺ കണ്ടക്ടിങ് സാമ്പിൾസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും എന്തെങ്കിലും ഒരു കോട്ടിംഗ് കൊടുക്കും ഗോൾഡോ പ്ലാറ്റിനോ ഇനി അഥവാ ആ സംഭവത്തിന്റെ അകത്ത് നമുക്ക് മെറ്റൽ എലമെന്റൽ അനാലിസിസ് ചെയ്യണമെങ്കിൽ പ്ലാറ്റിനും ഗോൾഡും കോട്ടിംഗ് കൊടുക്കില്ല, പകരം കാർബൺ കോട്ടിംഗ് കൊടുക്കും. ഇതൊരു സെമി ഇമേജ് ആണ്. ഇതൊരിക്കലും ത്രീ ഡയമെൻഷനൽ ഇമേജ് നോക്കാൻ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആക്ച്വലി സെമിന്റെ അകത്ത് നമുക്ക് ത്രീ ഡയമെൻഷനൽ ഇമേജ് ഒരിക്കലും കിട്ടില്ല. നമുക്ക് കിട്ടുന്നത് ടു ഡയമെൻഷനൽ ഇമേജ് തന്നെയായിരിക്കും കിട്ടുന്നത്. ഈ ആപ്ലിക്കേഷൻസ് ഓഫ് സെമ നമ്മൾ കുറച്ച് മുന്നേ മെറിറ്റ് ചെയ്ത് കഴിഞ്ഞു. സംഭവത്തിന്റെ മോർഫോളജി അതുപോലെ തന്നെ ടോപ്പോളജി ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, സൈസ് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കാൻ പറ്റും, സൈസ് ഷേപ്പ് സംഭവങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ നാനോ എന്ന് പറയുന്ന ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഏരിയന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷൻ ടെക്നിക്കാണ് ഈ സെമ എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് വെറും മോർഫോളജി സാധാരണ മൈക്രോസ്കോപ്പിന്റെ ബിയോണ്ട് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള ഒരു കെമിക്കൽ കോമ്പോസിഷൻ ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ വേറെയും ഒരുപാട് ഇതുണ്ട്. ബയോളജിക്കൽ അപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ വളരെ ഹ്യൂജ് തന്നെയാണ്. പിന്നെ ഈ ഒപ്റ്റിക്കൽ കമ്പാരിസൺ സാധാരണ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനൊക്കെ ചോദിച്ച് കണ്ടിട്ടില്ല. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും തമ്മിലുള്ള കമ്പാരിസൺ സാധാരണ ബയോളജി റിലേറ്റഡ് ഫീൽഡിനകത്ത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുണ്ട്. സാധാരണ ചോദിച്ച് വേണ്ടിട്ടുണ്ട് ബയോളജി ടെക്നോളജി സ്റ്റുഡൻസിന്റെ പേപ്പറിനകത്ത് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കമ്പാരിസൺ കണ്ടിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ചോദിക്കാൻ വളരെ ചാൻസ് കുറവാണ്. ബയോടെക്നോളജി സ്റ്റുഡൻസിന് പോസിബിലിറ്റി ഉണ്ട്. അതൊക്കെ തന്നെയാണ് സെമിനെ പറ്റി പറയുന്നത്.